മലങ്കര കാത്തലിക് ടി വിയുടെ സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞായറാഴ്ചയിലെ സുവിശേഷ വായനയെ അധിഷ്ഠിതമാക്കിയ ദൈവ വ്യാഖ്യാന ശുശ്രൂഷയുടെ രണ്ടാം പരമ്പര ഇന്ന് ആരംഭിക്കുകയാണ് ആരാധനാക്രമവത്സരം ആരംഭിക്കുന്നത് കൂതോഷ് ഈത്തോ എന്ന തിരുനാളിനോട് അനുബന്ധിച്ചാണ് ഈ തിരുനാളിൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈ വാക്യങ്ങൾ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ദിവസം ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഉളവാക്കേണ്ടതായ മാറ്റത്തെക്കുറിച്ചും നമ്മളെ ബോധവൽക്കരിക്കുന്നു നമുക്ക് ഈ വേദഭാഗം വായിച്ച് കേൾക്കാം യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു യേശു അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഷിമിയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു അവനോട് അരുളി ചെയ്തു യോനായുടെ പുത്രനായ ശിമിയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സൻ പറയാൻ തുടങ്ങി ദൈവം കനിയട്ടെ കർത്താവെ ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു സാത്താനെ എൻ്റെ മുൻപിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് ദൈവമേ സ്തുതി യോഗ്യമാകുന്നു ബാറക്കുമോർ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കൂതോശി ഈത്തോ തിരുനാൾ നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുന്നതായ ഒരു വലിയ സന്ദേശം സഭയുടെ വിശുദ്ധീകരണം എന്നതാണ് സഭയുടെ വിശുദ്ധീകരണം നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് വിവിധ തലങ്ങളിൽ നടക്കേണ്ടുന്നതായ ഒരു ദൈവിക പ്രക്രിയയാണ് സഭയുടെ അടിസ്ഥാനമായ നീ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്നു എന്ന് പൗലോസ്ലേഹ പറഞ്ഞുകൊണ്ട് നാം ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുന്ന ആ ഒരു ദർശനത്തിലേക്കുള്ള തിരിച്ചുവരവാണ് ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുമ്പോൾ ഓരോ വ്യക്തിയുടെയും നവീകരണം സഭയുടെ വിശുദ്ധീകരണമായി തീരുന്നു ഓരോ വ്യക്തിയുടെയും ഓരോ കുടുംബങ്ങളുടെയും കുടുംബങ്ങൾ കൂടിച്ചേരുമ്പോൾ അല്ലെങ്കിൽ ആ കുടുംബങ്ങൾ ഒരു ഇടവകയായി തീരുമ്പോൾ ആ ഇടവകയുടെ നവീകരണം സാധ്യതമാകുന്നു കുടുംബങ്ങളുടെയും നവീകരണം സാധ്യതമാകുന്നു ഈ നവീകരണത്തിലൂടെ വിശുദ്ധീകരണത്തിലൂടെ സഭയുടെ വിശുദ്ധീകരണം അതിൻ്റെ ആഗോള വ്യാപകമായ അർത്ഥത്തിൽ തന്നെ സാധ്യതമാകുന്നു ഇവയിലേക്കാണ് നാം ഓരോരുത്തരും ശ്രദ്ധ വയ്ക്കുന്നതിന് ഇന്നത്തെ വേദഭാഗം നമ്മൾക്ക് മുൻപിൽ സഭ അവതരിപ്പിക്കുന്നത് ഈ വേദഭാഗത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്കറിയാം മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വേദഭാഗങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഈ വേദഭാഗം ഇന്നത്തെ ഈ തിരുനാളിൻ്റെ അന്തസത്തയിലേക്ക് എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് തിരിച്ചറിയുവാൻ ഈ വേദഭാഗത്തെ ബൈബിൾ വ്യാഖ്യാനത്തിൻ്റെ ഒരു ശാഖയായ റിഡാക്ഷൻ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരു രചയിതാവ് ഏത് സാഹചര്യത്തിലാണ് ആ സുവിശേഷം എഴുതിയത് അല്ലെങ്കിൽ ആ സുവിശേഷ ഭാഗം എഴുതുന്നതിന് വേണ്ടി ഈ സുവിശേഷ രചയിതാവ് ഏതൊക്കെ മൂലകൃതിയിൽ നിന്ന് ഭാഗങ്ങൾ എടുക്കുകയും അതിനെ എങ്ങനെ പുനഃക്രമീകരിക്കുകയും ചെയ്തു പുനർവ്യാഖ്യാനം ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള പഠനത്തിൽ അധിഷ്ഠിതമായി ഈ വേദഭാഗത്തെ വ്യാഖ്യാനിക്കുന്നതായ ഒരു ശുശ്രൂഷയാണ് റിഡാക്ഷൻ ക്രിറ്റിസിസം അല്ലെങ്കിൽ എഡിറ്റിംഗ് വർക്ക് നടത്തിയതായ ആ ഒരു പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിശകലനം ഇത് നമ്മൾ ഈ വേദഭാഗത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ വേദഭാഗത്തിൻ്റെ പിന്നിലുള്ള പല സത്യങ്ങളും നമ്മളുടെ മുൻപിലേക്ക് കടന്നു വരും മർത്തായി എന്ന സുവിശേഷകൻ മർക്കോസിൻ്റെ സുവിശേഷത്തെ അധിഷ്ഠിതമാക്കിയാണ് ഈ വേദഭാഗം എഴുതിയത് എന്ന് ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് നമ്മൾക്കറിയാം ഈ വേദഭാഗത്തിന് സമാന്തര സുവിശേഷത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിലും സമാനമായ ഭാഗങ്ങൾ ഉണ്ട് എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ചില ഭാഗങ്ങൾ നമ്മൾ മത്തായുടെ സുവിശേഷത്തിലുള്ളത് നമ്മൾ കാണുന്നില്ല അതിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ആ വ്യാഖ്യാനം നമ്മളിലേക്ക് ഒരു ആധ്യാത്മികമായ ദർശനത്തിലേക്ക് കൊണ്ടുപോകുന്നു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് അതിൻ്റെ ആ സംഭവത്തിൻ്റെ സ്വാഭാവികമായ ഒരു അവതരണത്തിലേക്ക് കൊണ്ടുപോകുന്നു അതിൽ പ്രധാനമായി നിൽക്കുന്നത് പത്രോസ്ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനം അല്ലെങ്കിൽ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്നുള്ള ആ ഒരു വലിയ ദർശനമാണ് പ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മത്തായുടെ സുവിശേഷത്തിൽ ഈ വേദഭാഗം അവതരിപ്പിക്കുമ്പോൾ അതിന് ക്രമാനുഗതമായ ഒരു വളർച്ചയുണ്ട് ഈ വേദഭാഗം അവതരിപ്പിക്കുമ്പോൾ ഇതിനെ മൂന്ന് ഭാഗങ്ങളായിട്ട് നമ്മൾക്ക് തിരിക്കാം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ എന്താണ് കാണുന്നത് യേശു കേസറിയ ഫിലിപ്പി എന്ന പ്രദേശത്ത് എത്തുന്നു ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളെ ഈ സുവിശേഷകൻ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ് ഈ പ്രത്യേകതകളിൽ നിന്നാണ് ഈ വേദഭാഗത്തിൻ്റെ അന്ധസത്തയിലേക്ക് സുവിശേഷകൻ നമ്മളെ കൊണ്ടുപോകുന്നത് ഈ വേദഭാഗത്തിൻ്റെ രണ്ടാം ഭാഗം പതിനഞ്ചാം വാക്യം മുതൽ ഇരുപതാം വാക്യം വരെയുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും പരിചിതമായ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം അതിനുശേഷമാണ് നമ്മൾക്ക് അത്ര പരിചിതമല്ലാത്തതും എന്നാൽ വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നതുമായ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വേദഭാഗം യേശു പത്രോസിനെ തള്ളിപ്പറയുന്നു അല്ലെങ്കിൽ റിബ്യൂക്ക് ഓഫ് പീറ്റർ അല്ലെങ്കിൽ യേശു പത്രോസിനെ ശാസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു സാത്താനോട് തുല്യമാക്കുകയും ചെയ്യുന്നതായ ഒരു ഭാഗം ഈ വേദഭാഗങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന ദൈവശാസ്ത്രത്തെ പറ്റിയാണ് ഉന്നതമായ നീതിയിലേക്കുള്ള ഒരു ആഹ്വാനമാണ് മത്തായുടെ സുവിശേഷം നമുക്ക് നൽകുന്നത് ഉദാഹരണം ഗിരിപ്രഭാഷണം അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഉൾക്കൊള്ളുന്നതായ മത്തായുടെ സുവിശേഷത്തിലെ അഞ്ചും മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഉയർന്നതും നിർണായകവുമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു എസ്കത്തോളജിക്കൽ ഇമ്പാക്റ്റ് നമുക്ക് നൽകുന്നുണ്ട് അതായത് നമ്മളുടെ ഇഹലോക ജീവിതത്തിന് അപ്പുറത്തേക്കുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിന് വേണ്ടി മത്തായുടെ സുവിശേഷം യേശുവിൻ്റെ വാക്കുകളിലൂടെ യേശുവിൻ്റെ ജീവിതത്തിലുള്ള സംഭവങ്ങളിലൂടെ നമ്മളെ സ്വാഗതം ചെയ്യുന്നു യേശു ലോകത്തിലെ സ്ഥിതിഗതികൾക്കും നിയന്ത്രണങ്ങൾക്കും യാതൊരു സ്വാധീനവുമില്ലാത്ത ദൈവത്തിൻ്റെ കളങ്കരഹിതമായ ഹിതം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഹിതം അനുവർത്തിക്കുവാൻ ഓരോ വ്യക്തിയെയും ആഹ്വാനം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വേദഭാവത്തിൻ്റെയും മത്താവയുടെ സുവിശേഷത്തിൻ്റെ പൊതുവുമായിട്ടുള്ള ഒരു അന്തസ്സത്ത ഈ ഉന്നതമായ വിശുദ്ധിയിലേക്കാണ് മത്തായിയുടെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നത് അതുകൊണ്ട് തന്നെ മാനസാന്തരത്തിൽ അധിഷ്ഠിതമായി വിശുദ്ധീകരണത്തിൻ്റെ ആ ഒരു പ്രതിഫലനമായി ധാർമ്മികതയുടെയും പുതിയതും വ്യത്യസ്തവുമായ ഒരു ജീവിതശൈലിയുടെ സുവിശേഷം ഓരോ ശിഷ്യനെയും യേശുവിനെ അനുഗമിക്കുന്ന ഓരോ വ്യക്തിയെയും ഒരുക്കുന്നതിനായും അല്ലെങ്കിൽ യേശു വാഗ്ദാനം ചെയ്ത ദൈവ സന്താനമായി ഈ വ്യക്തിയെ മാറ്റി തീർക്കുന്നതിന് വേണ്ടി മത്തായുടെ സുവിശേഷം ക്ഷണിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നാലാം അധ്യായം ഇരുപത്തി വാക്യം ഒൻപതാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ഇരുപത്തി നാലാം അധ്യായം പതിനാലാം വാക്യങ്ങളിലെല്ലാം വ്യതിരക്തവും കേന്ദ്രീകൃതവുമായ ഒരു പ്രഖ്യാപനം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ എന്ത് നമ്മൾ ചെയ്യണം എന്നുള്ള അത്യന്താപേക്ഷിതമായ ആ ഒരു ദർശനം മത്തായുടെ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട് നീതിയും രാജ്യവും ദൈവരാജ്യത്തിന് പുറ പുറത്തുള്ളവരെ താരതമ്യം ചെയ്യുമ്പോൾ മത്തായി ഉപയോഗിക്കുന്നതായ വാക്കുകളാണ് നീതി രാജ്യം രാജ്യത്തിൻ്റെ മക്കൾ എന്ത് ചെയ്യണം സുവിശേഷത്തിന് അധിഷ്ഠിതമായി തൻ്റെ വാക്കുകൾ തങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമായ രീതിയിലും ബാഹ്യമായ രീതിയിലും സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരായ യഥാർത്ഥ വിശ്വാസികളായി തീരുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വേദഭാഗത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു വലിയ കാര്യം നമ്മൾ മറന്നു പോകരുത് ഒന്നാമതായി ഇത് ഒരു ക്രിസ്തു ദർശനം നമുക്ക് നൽകുന്ന വേദഭാഗമാണ് ഈ ക്രിസ്തു ദർശനമാണ് സത്യസന്ധവുമായ ഈ ക്രിസ്തു ദർശനം തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിതത്തെ പരിവർത്തനം ചെയ്യുമ്പോഴാണ് വിശുദ്ധിയിലേക്ക് ഒരുവൻ നയിക്കപ്പെടുന്നത് ഈ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുന്ന വ്യക്തികളുടെ സമൂഹം കുടുംബങ്ങളുടെ ആ ഒരു കൂട്ടം ഇവയാണ് സഭയെ വിശുദ്ധീകരിക്കുകയും സഭയുടെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പൗല ലേഖനത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവിൽ സ്ഥാപിതമായ ദൈവത്തിൻ്റെ ആലയം ാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് എഫോസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങളിൽ നമ്മൾ ഇന്നത്തെ വേദഭാഗങ്ങളുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഓർക്കുക യഥാർത്ഥ ശിഷ്യൻ ആരായിത്തീരണം യഥാർത്ഥ ശിഷ്യൻ യേശുവിനെ സത്യത്തിലും വിശുദ്ധിയിലും സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവനാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് യേശു തൻ്റെ ശിഷ്യരോട് ചോദിക്കുന്ന ചോദ്യം മനുഷ്യപുത്രൻ ആരാണെന്നാണ് മനുഷ്യർ പറയുന്നത് ഇവിടെ നമ്മൾ ആ വാക്കുകളുടെ ഒരു ഒരു പ്രത്യേകമായ പ്രവർത്തനം ഓർക്കുക മനുഷ്യപുത്രൻ ആരാണെന്നാണ് മനുഷ്യർ പറയുന്നത് മനുഷ്യർ പല കാര്യങ്ങളും പറയും അവിടെയാണ് നമ്മളുടെ ആ ഒരു ആധ്യാത്മികതയുടെ പ്രത്യേകത ഇൻഫർമേഷൻ പല കാര്യങ്ങൾ അറിയുന്ന മനുഷ്യൻ്റെ ഇൻഫർമേഷൻ പക്ഷേ അതേ സമയത്ത് തന്നെ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അവസാനം കർത്താവ് പറയുന്ന റെവലേഷൻ വെളിപ്പെടുത്തൽ ഇത് നിനക്ക് മറ്റാരുമല്ല പിന്നെയോ പരിശുദ്ധാത്മാവാണ് നൽകിയത് മനുഷ്യപുത്രൻ ആരാണെന്ന് ജനങ്ങൾ അവർക്ക് കിട്ടിയതായ അറിവനുസരിച്ച് പല കാര്യങ്ങൾ പറഞ്ഞു പ്രവാചകന്മാരിൽ ഒരുവനാണ് അല്ലെങ്കിൽ ഒരു പ്രവാചകൻ പുനർജീവിച്ചതാണ് അല്ലെങ്കിൽ സ്നാപയോഹനാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ എല്ലാം പരിസമാപ്തിയായിട്ട് യേശു ചോദിക്കുന്ന ചോദ്യമാണ് ഓരോ വിശ്വാസിയും തന്നോട് യേശു ചോദിക്കുന്നതായിട്ട് സ്വീകരിക്കേണ്ട ചോദ്യം എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ സിമിയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് അപ്പോൾ നീ ദൈവപുത്രനാണ് അപ്പോൾ ക്രിസ്റ്റോളജി അല്ലെങ്കിൽ ക്രിസ്തു ദർശനത്തിൻ്റെ ഒന്നാമത്തെ തലം അവിടെ വരുന്നു നീ ദൈവപുത്രനാണ് ഇതിനു മുൻപ് തന്നെ അതിൻ്റെ അടുത്ത തലം വന്നിരുന്നു ഞാൻ മനുഷ്യപുത്രനാണ് മനുഷ്യപുത്രനെ കുറിച്ച് എന്താണ് മനുഷ്യർ പറയുന്നത് എന്നുള്ള യേശുവിൻ്റെ ചോദ്യത്തിൽ അപ്പോൾ നീ ദൈവപുത്രനാണ് നീ മനുഷ്യപുത്രനുമാണ് അല്ലെങ്കിൽ ഞാൻ ദൈവപുത്രനാണ് ഞാൻ മനുഷ്യപുത്രനുമാണ് ക്രിസ്തു ദർശനത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന യേശു ക്രിസ്തു എന്ന ആ ഒരു ദർശനത്തിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ യേശു കൊണ്ടുവരുന്നു എന്നാൽ ഈ ദർശനത്തിൻ്റെ പൂർത്തീകരണം വരുന്നതിനെക്കുറിച്ചുള്ള ആ ഒരു വിശദീകരണത്തിലാണ് ശിഷ്യന്മാർക്ക് പ്രത്യേകിച്ച് പത്രോസിനെ ഇടർച്ച സംഭവിക്കുന്നത് അതുകൊണ്ടാണ് യേശു പത്രോസിനോട് പറയുന്നത് എന്താണ് നീ ഇനി മേൽ ഷെമയോൻ എന്നല്ല ഷിമയോൻ പത്രോസ് എന്ന് അറിയപ്പെടും ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസിനെ ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോകുന്നതായി കൈപിടിച്ചുയർത്തുന്നതായ കർത്താവ് അല്ലെങ്കിൽ പത്രോസിൻ്റെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രാധാന്യം നമുക്ക് വെളിപ്പെടുത്തിരുന്നതായ ആ വാക്യങ്ങൾ നമ്മൾ ഓർക്കുക പത്രോസ് ആ ശിഷ്യന്മാരുടെ എല്ലാം നേതാവാണ് ആ ഒരു രീതിയിൽ അതിൻ്റേതായ ഒരു നേതൃത്വം ആ ശിഷ്യന്മാർക്കെല്ലാം ഭാഗഭാഗത്ത് ആക്കാൻ കഴിയുന്നതായ ഒരു വചനമാണിത് എന്താണ് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് നൽകും എന്ന് പറഞ്ഞ് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും ഈ വാക്ക് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തുവെക്കുക അതിനുശേഷമാണ് യേശു തൻ്റെ പീഡാനുഭവത്തിൻ്റെതായ തലങ്ങളിലേക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നത് കർത്താവ് വളരെയധികം സഹിക്കേണ്ടി വരും ദേവപുത്രനാണെങ്കിലും ഇവൻ മനുഷ്യരാൽ കൊല്ലപ്പെടുമെന്നും കുരിശിൽ പീഡകൾ സഹിച്ച് മരിക്കും എന്നും പറഞ്ഞുകൊണ്ടുള്ള ക്രിസ്തു സംഭവത്തിന്റെ ദർശനത്തിലേക്ക് തന്റെ ശിഷ്യന്മാരെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് പോകുവാനായിട്ട് കർത്താവ് പരിശ്രമിക്കുമ്പോൾ നീ പാറയാകുന്നു നിന്റെ മേൽ ഞാൻ സഭ സ്ഥാപിക്കും എന്ന് പറഞ്ഞു ഉയർത്തിക്കൊണ്ടുവന്ന പത്രോസ് അവിടെ തടസ്സം പറയാൻ തുടങ്ങാണ് പലപ്പോഴും പലരും ഇതിനെ വളരെ പത്രോസിൻ്റെ യേശുവിനോടുള്ള നൈസർഗികമായ ഒരു സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ട് അല്ലെങ്കിൽ കർത്താവ് കഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാത്തതിലുള്ള ഒരു പ്രകടനമായിട്ട് പലരും പറയുന്നുണ്ട് പക്ഷേ എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ഓർക്കേണ്ടത് പത്രോസ് അവിടെ പറയുന്നത് മറ്റൊരു കാര്യമാണ് യേശുവിൻ്റെ ആ വാക്കുകൾ പത്രോസ് ശിഷ്യന്മാർക്കെല്ലാം കഷ്ടപ്പെടാനും പീഡാസഹനങ്ങളും അല്ലെങ്കിൽ രക്തസാക്ഷിത്വവും യേശു കുരിശിൽ സഹിച്ചതുപോലെ തന്നെ കുരിശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം എന്ന് പറയുവാനിരിക്കുന്ന യേശുവിൻ്റെ ആ വാക്കുകൾക്ക് തടസ്സമിടുകയാണ് അതുകൊണ്ടാണ് നീ പാറയാകുന്നു നിന്റെ മേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കുമെന്ന് പത്രോസിനോട് പറയുന്ന യേശു എന്താണ് പറയുന്നത് നീ സാത്താനാകുന്നു നീ എൻ്റെ പിന്നിൽ പോവുക ഇതേ വാചകം തന്നെ യേശു മറ്റേ അവസരത്തിൽ തൻ്റെ പ്രലോഭനങ്ങളുടെ സമയത്ത് മത്തായുടെ സുവിശേഷത്തിൽ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് യേശുവിന് പ്രലോഭനം ഉണ്ടാകുമ്പോൾ സാത്താൻ നൽകിയ ഏറ്റവും വലിയ പ്ര പ്രലോഭനം എന്താണ് നീ എന്നെ കുമ്പിട്ട് ആരാധിക്കുക നിനക്ക് ഈ രാജ്യവും ഈ ലോകത്തിന്റെ എല്ലാ മഹത്വവും ഞാൻ നിനക്ക് നൽകാം മത്തായുടെ അസോസിയേഷൻ നാലാം മധ്യത്തിൽ കാണുന്നുണ്ട് ഇതേ പ്രലോഭനം തന്നെയാണ് പത്രോസിന് ഇവിടെ ഉണ്ടാകുന്നത് ഇവൻ ദൈവപുത്രനാണ് ഇവൻ മനുഷ്യപുത്രനാണ് സകലരുടെ മുൻപിൽ ഇവൻ മിശിഹായാണ് എന്നുള്ള ആ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഈ മിശിഹായുടെ രാജ്യം കുറുക്കുവഴിയിലൂടെ നേടുവാൻ മിഷിഹായെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള പത്രോസിന്റെ ആ ഒരു വചനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ഇവിടെ ഇടപെടുന്നത് അതുകൊണ്ടാണ് സാത്താനെ നീ എൻ്റെ മുന്നിൽ നിന്ന് പോകൂ പ്രതിബന്ധമാണ് പ്രതിബന്ധം നമ്മൾ ഓർക്കുക ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആയിട്ട് മാറുന്ന ഒരു പരിവർത്തനമാണ് ഈ രൺ ഈ വേദഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഈ ബിൽഡിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ പത്തൊൻപത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ കണ്ട ബിൽഡിംഗ് ബ്ലോക്ക് ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആവുന്നു സ്കാന്തലോൺ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് അവിടെ ഗ്രീക്കിൽ ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് കർത്താവ് പത്രോസിനോട് അത് പറയുന്നത് നീ ബിൽഡിംഗ് ബ്ലോക്ക് ആയിരിക്കുന്ന നീ ഇതാ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്നെ എന്നെ തടസ്സപ്പെടുത്തുന്ന സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് സ്കാന്ഡലോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തട്ടി വീഴുന്ന ഒരു പാറക്കല്ല് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രയാണത്തിൽ പാതയിൽ തടസ്സം നിൽക്കുന്ന എന്തിനേൻ സ്കാന്തലോൺ അല്ലെങ്കിൽ തടസ്സം സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നു അപ്പോൾ യഥാർത്ഥ ശിഷ്യൻ ഒരു ബിൽഡിങ് ബ്ലോക്ക് ആകുന്നു വ്യാജ ശിഷ്യൻ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആകുന്നു ഇതാണ് ഈ വേദഭാവത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഒരു യഥാർത്ഥ ശിഷ്യൻ വേണമെങ്കിലും സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആകുന്ന വ്യാജ ശിഷ്യനായി തീരുന്നു തടസ്സം വരുന്ന വ്യാജ ശിഷ്യനായി തീരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുകയും എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് അവൻ്റെതായ പ്രവർത്തനങ്ങളെ ദൈവികമായ പ്രവർത്തനങ്ങൾ നിന്റെ ചിന്തകൾ നിന്റെ പ്രവർത്തനങ്ങൾ ദൈവികമല്ല മാനുഷികമാണ് ഇത് തന്നെയാണ് പിശാജിന്റെ പ്രവർത്തനം അതുകൊണ്ടാണ് സാത്താനെ നീ എന്റെ പിന്നിൽ പോകൂ പിശാജ് യേശുവിനെ പരീക്ഷിച്ചപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പത്രോസ് ഇവിടെ പറയുന്നത് കർത്താവെ നീ എന്തിനാണ് കുരിശിൽ മരിച്ചുകൊണ്ട് നീ എന്തിനാണ് കുരിശിൽ നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു ദൈവരാജ്യം സ്ഥാപിക്കുന്നത് നിനക്കല്ലാതെ തന്നെ സ്ഥാപിക്കാൻ കഴിയുമല്ലോ അതുകൊണ്ട് നീ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാണ് യഥാർത്ഥ ശിഷ്യൻ അല്ലെങ്കിൽ വ്യാജ ശിഷ്യൻ നമുക്കറിയാം മത്തായുടെ സുവിശേഷത്തിൽ ഉടനീളം ഈ ഒരു ദർശനത്തെ പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരാണ് യഥാർത്ഥ ശിഷ്യൻ പത്താം അധ്യായം നാല്പതാം വാക്യം നാല്പത്തിരണ്ടാം വാക്യം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാല്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ യഥാർത്ഥ ശിഷ്യൻ തൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് സ്ഥിരോത്സാഹത്തോടു കൂടെ പീഡകൾ യേശുവിനു വേണ്ടി സഹ സഹിക്കുന്നു സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി പീടകൾ സഹിക്കുന്നു പത്താം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ പറയുന്നത് അതുകൊണ്ട് അവൻ പലായനം ചെയ്യേണ്ടി വരുന്നു നഗരങ്ങൾ തോറും പലായനം ചെയ്യേണ്ടി വരുന്നു അവൻ അങ്ങനെ പോകുമ്പോൾ അതേ സമയത്ത് തന്നെ അവനെ പോലെ യഥാർത്ഥ ശിഷ്യരായിട്ടുള്ളവർ അവനെ സ്വീകരിക്കുന്നു വ്യാജ ശിഷ്യന്മാർ അവനെ തള്ളിപ്പറയുന്നു അതേ സമയത്ത് വ്യാജ ശിഷ്യൻ എന്ത് ചെയ്യുന്നു അതാണ് പത്രോസ് ചെയ്യുന്നതായ ആ പ്രവർത്തനത്തിൻ്റെ ഒരു ശൈലി വ്യാജ ശിഷ്യന്മാർ പീഡനത്തെ സഹിക്കുവാൻ അല്ലെങ്കിൽ യേശുവിനു വേണ്ടി സഹിക്കുന്നതിനെ എതിർക്കുന്നു അതുകൊണ്ടാണ് പത്താം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇരുപത്തി ആറാം അധ്യായം എഴുപത് എഴുപതാം വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്ന ഇതാണ് യേശുവിൽ നിന്ന് അവർ പതുക്കെ വിട്ടുമാറുന്നു കാരണം അവൻ്റെ പ്രഭവത്തിനെ മനസ്സിലാക്കാൻ അസാധ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൽ നിന്ന് ഇവർ പതുക്കെ വേർപിരിയുന്നു പീഡിപ്പിക്കുന്നതായ വ്യവസ്ഥിതികളെ അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യന്മാരെ യഥാർത്ഥമായ ക്രിസ്തു ശിഷ്യന്മാരെ പീഡിപ്പിക്കുന്നതായ വ്യവസ്ഥിതികളെ തൃപ്തിപ്പെടുത്തുവാൻ അതാണ് സാത്താൻ കൊണ്ടുവരുന്നതായ പ്രലോഭനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്ക് വഴികളിൽ കൂടെ ഈ ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ശിഷ്യത്വം വാഗ്ദാനം ചെയ്യുന്നതായ റിസൾട്ടുകൾ അല്ലെങ്കിൽ ആ കിരീടം സ്വീകരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് വ്യാജ ശിഷ്യന്മാർ അവർ ഇല്ലാതായിത്തീരും അവർ സ്കാൻഡലോണുകളായി സ്റ്റംബ്ലിംഗ് ബ്ലോക്കുകളായി അവർ ഒന്നുമില്ലാതായിത്തീരും അവരൊരിക്കലും സഭയുടെ ബിൽഡിംഗ് ബ്ലോക്കുകളാകുകയില്ല ഈ ഒരു വ്യക്തതയാണ് ഈ വേദഭാവം നമുക്ക് നൽകുകയും കൂതോഷിത്വ തിരുനാളിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ഇത് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയും ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നു യഥാർത്ഥ ശിഷ്യന്മാർ തങ്ങളുടെ ജീവിതത്തെ തന്നെ യേശുവിനു സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ പീഡകളിലൂടെയും അല്ലെങ്കിൽ രക്തസാക്ഷികളുടെയും യേശുവിനെ സമർപ്പിച്ചുകൊണ്ട് സുവിശേഷത്തെ പ്രഘോഷിക്കുവാനും സുവിശേഷത്തിൻ്റെ സാക്ഷികളാകുവാനും സുവിശേഷം പ്രചരിപ്പിക്കുവാനും പരിശ്രമിക്കുമ്പോൾ വ്യാജ ശിഷ്യന്മാർ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ യേശു വാഗ്ദാനം ചെയ്തതായ ഗുണങ്ങൾ കിട്ടുവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നും അതിൻ്റെ പേരിൽ ഒരു സഹനം ഏറ്റെടുക്കാൻ പറ്റാതെയും ഈ സഹനത്തിൻ്റെ അധിഷ്ഠിതമായി ആ ഒരു എക്ലേസിയ അല്ലെങ്കിൽ സഭ എന്ന് പറയുന്ന ആ ഒരു ദർശനത്തിനെതിരായിട്ട് യഥാർത്ഥ ശിഷ്യന്മാരെ ഒറ്റ കൊടുക്കുന്നതായ ആ ഒരു തലത്തിലേക്ക് പോകുന്നു അത് നമുക്കറിയാം ഇരുപത്തിനാലാം അധ്യായം പത്താം വാക്യം ഇരുപത്തിയേഴാം അധ്യായം മൂന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അതുപോലെ തന്നെ ഇരുപത്തിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇവിടെയെല്ലാം വ്യാജ ശിഷ്യന്മാർ യേശുവിൻ്റെ പഠിപ്പിക്കലിന്റെ ഉയർന്ന നിലവാരത്തിന് അനുസൃതമായി ജീവിക്കുന്നത് അവർ അവസാനിപ്പിക്കുന്നു യുഗാന്ത്യം വരെ ഈ വ്യാജ ശിഷ്യന്മാരുടെ സാന്നിധ്യം ക്രിസ്തുവിന്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ രൂപമായ എക്ലേസിയയിൽ സഭയിൽ ഉണ്ട് എന്നുള്ള ഒരു വിശദീകരണം കൂടി ഈ വേദഭാഗം നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് വ്യാജ ശിഷ്യന്മാരെയും യഥാർത്ഥ ശിഷ്യന്മാരെയും വിവേചിച്ചറിയുവാനും ഞാനൊരു യഥാർത്ഥ ശിഷ്യനാണോ ഞാനൊരു വ്യാജ ശിഷ്യനാണോ എന്ന് സ്വയം വിവേചിച്ചറിയുവാനുമുള്ള ചില ദർശനങ്ങളാണ് ഈ വേദഭാവങ്ങൾ നമുക്ക് നൽകുന്നത് ഈ ദർശനങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം നമ്മൾക്കുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവിടെയാണ് നാം ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിശദീകരണം സംഭവിക്കുന്നത് അതിലൂടെ തന്നെ സ്വാഭാവികമായിട്ട് നാം ആകുന്ന സഭയുടെ വിശദീകരണം സംഭവിക്കുന്നു ഈ ഒരു വിശദീകരണത്തിലേക്ക് കേസറിയ ഫിലിപ്പിയിൽ നടന്നതായ ഒരു സംഭവത്തെ മത്തായുടെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ആ അവതരണം ഇന്നത്തെ നമ്മുടെ വായനയുടെ ഭാഗമായി നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മളുടെ സഭാ ജീവിതത്തിലേക്കും നമ്മൾ സ്വീകരിക്കേണ്ടത് വളരെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വേദഭാഗം എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതായ ചിന്തകൾ ഈ വേദഭാഗത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടെ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് ഈ വേദഭാഗം ത്തിന്റെ തൊട്ടു മുമ്പുള്ള വേദഭാഗം ഫരീസെയുടെയും സദൂക്കായരുടെയും പഠനങ്ങളെക്കുറിച്ചും അവരുടെ ടീച്ചിങ്ങുകളെ കുറിച്ചും അവരെ എന്താണ് പഠിപ്പിക്കുന്നത് അവരുടെ പുളിമാവിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക ഈ പുളിമാവ് എന്ന് പറയുന്നത് നമ്മൾ ഈ വേദഭാഗത്തിലേക്ക് കടത്തി ചെല്ലുമ്പോൾ വ്യാജ ശിഷ്യന്മാർ പറയുന്നതായ സഫറിങ് ഇല്ലാതെ അല്ലെങ്കിൽ യേശുവിന് വേണ്ടി സ്വയം ശൂന്യവൽക്കരിക്കാതെ ഉള്ള ആ ദൈവരാജ്യത്തിൻ്റെ പ്രകോഷകരാകുവാൻ അതിൽ ഭാവപാക്കുകളാകാനുള്ള പരിശ്രമത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ ഫരീസയരുടെയും സദുക്കായരുടെയും പുളിമാവിനെ അവരുടെ പ്രബോധനങ്ങളെ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു വേദഭാവത്തിൻ്റെ അതിൻ്റെ വളരെ വ്യക്തമായ വ്യാഖ്യാനം കർത്താവ് തന്നെ നൽകുകയാണ് യേശു ശിഷ്യന്മാരോട് അറിയതു ഇരുപത്തിനാലാം വാക്യം ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതിന് മുൻപും പിൻപുമുള്ള വേദഭാഗങ്ങൾ കൂടി കൊണ്ട് കൊണ്ടുവരികയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥമായ ദർശനത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിയും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വേദഭാഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത ഇത് തന്നെയാണ് ഉന്നതമായ ഒരു വിശുദ്ധിയിലേക്കാണ് മത്തായുടെ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നത് ആ വിശുദ്ധി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായി വേണ്ടത് കർത്താവ് ആരാണെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കുകയും കർത്താവ് ആരാണെന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ വെളിപാടുകൾ സ്വീകരിക്കുകയും കർത്താവ് ആരാണെന്നുള്ള ഈ വെളിപാട് സ്വീകരിച്ചു കഴിയുമ്പോൾ അതനുസരിച്ചുള്ള ഒരു മാനസാന്തരം അതനുസരിച്ചുള്ള ഒരു ധാർമ്മികതയിലേക്ക് നമ്മൾ കടന്നെല്ലേണ്ടതുണ്ട് പുതിയതും വ്യത്യസ്തവുമായ ഒരു ജീവിതശൈലിയിലൂടെ ശിഷ്യനെ വരാനിരിക്കുന്നതായ ഈ ദൈവരാജ്യത്തിന് വേണ്ടി മത്തായുടെ സുവിശേഷം ഒരുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മത്തായി നടത്തുന്ന രാജ്യത്തിൻ്റെ സുവിശേഷം നമുക്കറിയാം നാലാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഒൻപതാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ഇരുപത്തിനാലാം അധ്യായം പതിനാലാം വാക്യം ഇരുപത്തി ആറാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം ഇവിടെയെല്ലാം വ്യതിരക്തവും കേന്ദ്രീകൃതവുമായ ഒരു ദൈവരാജ്യത്തിൻ്റെ പ്രഖ്യാപനം അത്തായിയുടെ സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട് ഇത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഒരാളെ സജ്ജമാക്കുന്നതോടൊപ്പം നീതിയും രാജ്യവും തമ്മിലുള്ള ആ ഒരു ബന്ധം അതുപോലെ തന്നെ യഥാർത്ഥ ശിഷ്യന്മാരാണ് ദൈവരാജ്യത്തിൻ്റെ മക്കളെന്നും യഥാർത്ഥ ശിഷ്യന്മാരാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതെന്നും നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് നമ്മൾ ഇവിടെ ഓർക്കേണ്ട ഒരു വലിയൊരു കാര്യം പത്രോസിൻ്റെ ആ ഒരു പ്രതിഷേധം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലും എപ്പോഴും ഉണ്ടാകാൻ സാധ്യമുണ്ട് യേശുവിൻ്റെ ആ ഒരു സ്വയം സമർപ്പണം ആത്മ സമർപ്പണവും അതുപോലെ തന്നെ ശിഷ്യത്വത്തിൽ അവിടുന്ന് എന്നെപ്പോലെ തീരുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ത്യാഗത്തിൻ്റെ അനുഭവത്തിലേക്ക് ഓരോ വ്യക്തിയെയും ക്ഷണിക്കുമ്പോഴും പത്രോസിൻ്റെ പ്രതിഷേധം യേശുവിൻ്റെ കഷ്ടപ്പാടുകൾക്കെതിരായി വിയോജിപ്പിൻ്റെ ശബ്ദം മാത്രമല്ല പിന്നെയോ എല്ലാ ശിഷ്യന്മാരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രലോഭനത്തിൻ്റെ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് ഒരു ശിഷ്യനെന്ന നിലയിൽ പത്രോസിൻ്റെ ജീവിതത്തിൽ ആശയക്കുഴുപ്പത്തിൻ്റെയും വിധിയുടെയും പൊരുത്തക്കേട് ധൈര്യം ഭയം അല്ലെങ്കിൽ ധൈര്യത്തിന് നൽകേണ്ടതായ വില ഇവയെല്ലാം എന്തിലേക്ക് കൊണ്ടുപോകുന്നു ഇരട്ടത്താപ്പിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ നാണക്കേട് കാരണം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ സത്യത്തിനെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സ്വീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോഴും നമുക്കറിയാം പിന്നീട് ഇരുപത്തിയാറാം അധ്യായം അൻപത്തി എട്ടാം വാക്യത്തിൽ പത്രോസ് അവനെ അല്പം അകലെ പിന്തുടരുന്നു പക്ഷേ എന്ത് സംഭവിക്കുന്നു ഇരുപത്തി ആറ് അറുപത്തി ഒമ്പത് മുതൽ എഴുപത്തി ഒമ്പത് അഞ്ച് വരെയുള്ള വാക്യങ്ങൾ എന്ത് സംഭവിക്കുന്നു ബാക്കി എല്ലാ ശിഷ്യന്മാരും ഓടിപ്പോകും അപ്പോൾ എല്ലാവരും ഓടിപ്പോയപ്പോഴും പത്രോസ് ഇവനെ അല്പമകലത്തിൽ പിഞ്ചൊല്ലുന്നു ഇതുതന്നെയാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ യഥാർത്ഥമായ വിശുദ്ധിയിലേക്ക് കടന്നു വരുന്ന ക്രിസ്തുശിഷ്യൻ്റെ ജീവിതത്തിലുള്ള ചില അനുഭവങ്ങൾ പച്ചയായ അനുഭവങ്ങൾ ഇതുതന്നെയാണ് പറയുന്നത് അതായത് ചില സമയത്ത് അകലെയാണെങ്കിൽ പോലും യേശുവിനെ അനുഭവിക്കാൻ അവനെ ഏറ്റവും അടുത്തനുഗമിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ദൗത്യമെങ്കിൽ പോലും ക്രിസ്തുശിഷ്യൻ്റെ ദൗത്യമെങ്കിൽ പോലും ചില സമയത്ത് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പരീക്ഷകളുണ്ടാകുമ്പോൾ അകലെയാണെങ്കിലും യേശുവിനെ അനുഗമിക്കുവാൻ നമ്മൾ മറന്നു പോകാതിരിക്കുക ഈ ദിവസത്തിൻ്റെതായ സന്ദേശത്തിൽ ഇതെല്ലാം നമ്മൾ ഉൾക്കൊടുമ്പോഴാണ് എൻ്റെ പിന്നാലെ പോകൂ എന്നുള്ള ഒരു വാചകമല്ല നമ്മൾ കേൾക്കേണ്ടത് പിന്നെയോ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് പരിശുദ്ധാത്മാവാണ് നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും നീ ഒരു സ്കാൻഡലോൺ ആണ് ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ആണ് ഈ പാറ എൻ്റെ മുന്നിൽ നിന്ന് മാറ്റൂ ഈ പാറ എൻ്റെ പിന്നിൽ പോകട്ടെ അല്ലെങ്കിൽ എൻ്റെ രാജ്യത്തിൽ ഈ പാറയ്ക്ക് ഒരു ഒരു സാധ്യതയും ഇല്ല എന്നും പറയുന്ന ഒരു തലത്തിലേക്കല്ല അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു സാധ്യതയും എന്നുള്ള തലത്തിലേക്കല്ല യേശുവിന് അതേ പ്രലോഭനങ്ങൾ തൻ്റെ ഉണ്ടായി ആ പ്രലോഭനങ്ങളെയെല്ലാം അവൻ തൻ്റെ ബോധ്യത്തിലൂടെ മാറ്റി എന്നുള്ളതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ യേശുവിൻ്റെ ആ ഒരു വ്യക്തിത്വത്തെ തിരിച്ചറിയുവാൻ നമ്മൾക്ക് കഴിയണം പത്രോസിൻ്റെ മറുപടി ക്രിസ്തു ദർശനത്തിൽ അധിഷ്ഠിതമായ ഒരു പൂർണ്ണമായ മറുപടിയാണ് ആദ്യത്തെ ഭാഗത്ത് പത്രോസ് നൽകുന്നത് എന്നാൽ രണ്ടാമത്തെ മറുപടി ക്രിസ്തു ദർശനത്തിൻ്റെ ആ ഒരു നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു സ്കാൻഡലായിട്ട് വരുന്നു അതുപോലെ തന്നെ ഒരു പാഷണ്ഡതയായിട്ട് വരുന്നു ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ അറിയപ്പെടുന്ന പാഷണ്ഡത രണ്ടാം നൂറ്റാണ്ടിലുണ്ടായി എന്നാൽ ഈ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്ന ആ സമയത്ത് മത്താരുടെ സുവിശേഷം എഴുതപ്പെട്ട ആ കാലഘട്ടത്തിലും ക്രിസ്തു ദർശനത്തിൽ ചില പാഷണ്ഡതകൾ കടന്നുകൂടി എന്നുകൂടി നമ്മൾ ഈ ഒരു വേദഭാഗത്തെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാം കർത്താവിനെ യഥാർത്ഥമായി തിരിച്ചറിയുവാൻ പറ്റാത്ത ഒരു പ്രത്യേകമായ ഒരു ദർശനം അതുകൊണ്ട് തന്നെയാണ് പത്രോസിനെ ശാസിച്ചത് ഈ ഈയൊരു പാഷണ്ഠതക്കെതിരെയാണ് യേശു ആരാണെന്നുള്ള ആ ഒരു കാര്യം യഥാർത്ഥമായി വിശ്വസിക്കാൻ പറ്റാത്തത് അതാണ് ഹെറസി എന്ന് പറയുന്നത് ഈ ഹെറസിക്കെതിരെ അല്ലെങ്കിൽ ക്രിസ്റ്റോളജിക്കൽ ഹെറസി നമുക്കറിയാം പല ഹെറസികൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ എല്ലാം സംഭവിക്കുന്ന എന്താണ് യേശു ദൈവപുത്രനും മനുഷ്യപുത്രനുമാണെന്ന് പറയുമ്പോൾ തന്നെയും അത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് വരികയും ഒന്നുകിൽ യേശുവിൻ്റെ ദൈവത്വം മാത്രം വ്യാഖ്യാനിക്കുകയും അല്ലെങ്കിൽ യേശുവിൻ്റെ മനുഷ്യത്വം മാത്രം കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ പറ്റുന്ന അപജയങ്ങളിൽ നമ്മൾ മാറിക്കൊണ്ട് കുരിശ് കേന്ദ്രീകൃതമായ സ്വയം സമർപ്പണത്തിൻ്റെ ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ കടന്നു വരികയും ഒരു മാറ്റത്തിലേക്ക് ഈ വേദഭാഗം നമ്മളെ ക്ഷണിക്കുന്നു ഇതുതന്നെയാണ് സഭയുടെ വിശുദ്ധീകരണം നമ്മളുടെ വിശുദ്ധീകരണം യഥാർത്ഥ ക്രിസ്തു തീരുക സഹനത്തിലൂടെ കുരിശു വഹിക്കുന്നതിലൂടെ യേശുവിനെ പ്രഘോഷിക്കുന്നതിലൂടെ യുഗാന്തം വരെ നിലനിൽക്കുന്നതായ വിശ്വാസത്തോടു കൂടി യേശുവിനെ പ്രഘോഷിക്കുന്ന ക്രിസ്ത്യാനിയായി തീരുക അതുകൊണ്ട് നമ്മൾ ഓർക്കുക യഥാർത്ഥ വിശ്വാസിയും സത്യവിശ്വാസിയും ആയിത്തീരുന്നതിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള വ്യാജമായ ശിഷ്യൻ അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള ഏതെങ്കിലും ബോധ്യങ്ങളുണ്ടെങ്കിൽ അവയെ തള്ളി പറയുവാൻ ഈ വിശുദ്ധീകരണം നമ്മളോട് ആവശ്യപ്പെടുന്നു മാനസാന്തരത്തിൻ്റെ ഈ ഒരു മഹനീയമായ ദർശനത്തിലേക്ക് തിരിച്ചറിവിൻ്റെയും വെളിപാടിൻ്റെയും ഈ ഒരു ദർശനത്തിലേക്ക് ഇന്നത്തെ വേദഭാഗം നമ്മളെ കൊണ്ടുപോകുന്നു അതുതന്നെയാണ് കൂതോ തിരുനാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശവും ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ